ഗോഡ്സേയുടെ മനസ്സുള്ളവരാണ് മാർക്സിസ്റ്റുകാരെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. സംഘപരിവാറിനെ പോലെ സി പി എമ്മിനും ഗാന്ധിയെ ഭയമാണെന്നും സുധീരൻ പറഞ്ഞു. ഗാന്ധി നിന്ദയ്ക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പയ്യന്നൂരിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു. തകർക്കപ്പെട്ട ഗാന്ധി പ്രതിമയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസും വി എം സുധീരൻ സന്ദർശിച്ചു. തുടർന്ന് ഗാന്ധി പാർക്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഉപവാസ സമരത്തെ അഭിസംബോധന ചെയ്ത് സുധീരൻ സംസാരിച്ചു. ഗാന്ധി പ്രതിമയുടെ തലയറുത്ത നടപടിയിൽ രൂക്ഷമായ പ്രതികരണമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനുമായ വി എം സുധീരൻ നടത്തിയത്. സി പി എമ്മുകാർക്ക് ഗോഡ്സേയുടെ മനസ്സാണെന്ന് സുധീരൻ പറഞ്ഞു. ഗാന്ധി ഘാതകനായ നാദുറാം ഗോഡ്സേയുടെ മനസ്സാണ് ഇതെല്ലാം ചെയ്ത മാർക്സിസ്റ്റുകാർക്ക്. അവരുടെ മനസ്സിൽ കാറൽ മാർക്സ് അല്ല, മറിച്ച് ഗോഡ്സേയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ഇതെല്ലാം തെളിയിക്കുന്നു. സുധീരൻ നാരങ്ങനീര് നൽകിയാണ് ഉപവാസം അവസാനിപ്പിച്ചത്. ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുൻ പ്രസിഡന്റ് സതീശൻ പാച്ചേനി, മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം ചേലേരി, സി എം പി നേതാവ് സി എ അജീർ, കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, വി എ നാരായണൻ, സജീവ് മറോളി, ചന്ദ്രൻ തില്ലങ്കേരി, ടി ജനാർദ്ദനൻ, എ പി നാരായണൻ, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, രജനി രമാനന്ദ്, കെ കെ സുരേഷ് കുമാർ, ഡി കെ ഗോപിനാഥ്, അത്തായ് പത്മിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.